ആമത്തമാറ ഞാൻ റാന്നിക്കാരൻ രാഹുൽ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മതമാറ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നാ നമ്മുടെ പരിപാടി? അതെ, അതാണ്ട് രാവിലെ സുഹിത്തൊക്കെ പോയി മേടിച്ച ഒരു മുട്ട തല ആണ് നമ്മുടെ സുഹിത്ത് ഇരിക്കുന്നത്. സുഹിത്തേ പറ, എന്തൊക്കെയുണ്ട്? സുഖം, സുഖകരം. ആ, അപ്പൊ നമ്മുടെ ശംഭു നമ്മുടെ മീൻകറിക്കുള്ള പരിപാടികളൊക്കെ തുറന്ന്. മീൻകറി അല്ലേ, തലക്കറി അല്ലേ? നമ്മുടെ ശംഭു ഇങ്ങനെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ട കണ്ട ശംഭു എന്ന് വെച്ചാ ശംഭു ആരാ? ശംഭു. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ തന്നെ ഈ തലക്കറയുടെ കഴിക്കാൻ കപ്പ തെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ സുജിത്ത്. ഇവിടെ ഭയങ്കര പരിപാടിയാ സുജിത്ത്. എന്നാ ഇത് പരിപാടി? ഇത് പഴയ വെല്ലുമിച്ചിമാരൊക്കെ ഇരുന്ന് ഇടിക്കുന്ന കേട്ടോ അവരൊരു ഇരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എന്താ ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രത്യേകത അല്ല ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങളുടെ അമ്പലത്തില് സർത്താവ് ആരംഭിച്ചിട്ട് അതിന്റെ ഒരു ആ ഔട്ട്പുട്ടൊക്കെ കൊണ്ടൊരു മൈക്ക് വെച്ചിട്ടുണ്ട്. ആ മൈക്കിന് സൗണ്ട് ആണ് കേൾക്കുന്നത്. ഇനിയുള്ള എന്താ നമ്മുടെ അങ്ങോട്ട് വരുന്ന ഇതിന്റെ വീഡിയോയുടെ ബാക്കി എഡിറ്റിംഗ് ഒക്കെ ആയിരിക്കും, ഡബിങ് ഒക്കെ ആയിരിക്കും ഇല്ലേ ശംഭു? അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് നമ്മള് ആദ്യത്തെ നമ്മുടെ കുടിലിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ആദ്യത്തെ കുക്കിംഗ്. അത് ഭയങ്കര മുട്ട ഒരു തലയൊക്കെയാണ്. ശരി തന്നെ, തട്ടിന്റെ മുന്നിൽ ഇപ്പൊ ഇപ്പൊ തട്ട ആയിട്ടുള്ളു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ എന്താ ക്യാപിറ്റൽ ബ്ലോക്ക് രാവിലെ ഇവിടെ വന്നിട്ടുണ്ട്. മച്ചാനെ വാ. ആ മച്ചാൻ രാവിലെ ഇവിടെ വന്നിട്ടുണ്ട്. മച്ചാനെ കാണാൻ വേണ്ടി വന്നപ്പോ ഇതാണ് അവസ്ഥ. തലക്കറി കഴിച്ചിട്ട് ഭയങ്കര പരിപാടിയാ. മച്ചാൻമാരെ, നമ്മുടെ ഈ തലക്കറിക്കകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, പിന്നെ കുരുമുളക് പൊടിയുണ്ട്, സവാളയുണ്ട്, പച്ചമുളക്, കറിവേപ്പില, വറമുളക്, പിന്നെ അതുപോലെ കാട്ടിക്ക, ഇങ്ങനെയുള്ള ഒരു തലക്കറിക്കകത്ത് അതായത് മീൻകറിക്കകത്ത് എന്തൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടോ അതൊക്കെ തന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശംഭുവിൻ്റെ അതായത് നമ്മുടെ ഷെഫിൻ്റെ ഒരു കിട്ടിക്കരൊരു സംഭവം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ കശുവണ്ടി അരച്ച് ചേർത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അത്. ഇതേ നിനക്ക് ഈ തലക്കറിയെ കുറിച്ച് എന്തോ പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്തിനു പറയണ്ട? നിനക്കെന്താ നിന്റെ തലയെ കുറിച്ച് പറയാനുള്ളത്? ഇങ്ങനെ സ്പൈക്ക് ചെയ്യാറുണ്ട് തല, പിന്നെ പല ഇങ്ങനെ വൺ സൈഡ് ചെയ്യാറുണ്ട്. പഞ്ഞം പരിപാടിയല്ലേ, ശംഭു ഭയങ്കര ബിസിയാണ്. തക്കാളിക്ക് കേട്ട് എന്നതായി നമ്മള് ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട്. ഗ്രേവി വരെ സെറ്റ് ആയിട്ടിരിക്കാണ്. പവർ, പവർഫുൾ, പവർഫുൾ പീപ്പിൾ, അത് തന്നെ. അപ്പൊ നമ്മള് ഈ ചാറ് മതിയാവും. കാര്യം വെച്ചാല് ചോദിക്കാൻ കാര്യമാണെങ്കിൽ നമ്മള് എടുത്തേക്കുന്ന തല ഉണ്ടോ? ഇപ്പൊ എത്ര ഉണ്ട് തല തന്നെ ഈ സൈസ് ഉണ്ട്. ഇതിപ്പോ എന്താ എത്ര കിലോ ഉണ്ട്? സുഹിത്തേ, സുഹിത്താണ് നമുക്ക് തല മേടിച്ചോണ്ട് തന്നെ. എത്ര കിലോ ഉണ്ട്? അഞ്ചിരുന്നൂറ്. അഞ്ചിരുന്നൂറുണ്ട് തല. ഇതിനകത്ത് നമുക്കിപ്പം ഇതെങ്ങനെ ഫുള്ളായിട്ട് വേഗം കൂടെ ഫുള്ളായിട്ട് വേഗത്തില്ല, തിരിച്ചും മറിച്ചിട്ടുണ്ടല്ലേ. ഇത്രയും വലിയ തല ആയതുകൊണ്ട് അത് തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചാലേ പറ്റത്തുള്ളൂ. ഉണ്ടോ കണ്ണാറുണ്ട്. അപ്പൊ ഞമ്പ് നമ്മള് തല ഇടയല്ലേ. അപ്പൊ മച്ചാൻ പറ, ഞാൻ എന്താ ഇത് ഞാനല്ല ശംഭു പറഞ്ഞു തല ഇടാൻ പോവാന്ന് പറഞ്ഞു. അപ്പത്തേനും പറഞ്ഞു സുഹിത്ത് പറഞ്ഞു സുഹിത്താണ് ഈ പൈസ കൊടുത്ത് തല വാങ്ങിച്ചത്, ഞാൻ തന്നെ തല ഇടുവെന്നൊക്കെ പറഞ്ഞു. എന്നാ തല ഇട്ടാട്ട്, ഇട് പോനെ തല ഇട്. അപ്പൊ ഇവിടെ നടക്കുന്നത് തല ഇടിയിൽ ചടങ്ങാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.
കണ്ടോ, അത്രയും വലിയൊരു പാത്രത്തിലായിട്ട് തന്നെ അതിന്റെ പകുതിയും മേളിയിരിക്കുക. കണ്ണിൽ ഒഴിക്കില്ല, കണ്ണിൽ കണ്ണ് നീറും, കഷ്ടമുണ്ട് അതിന്റെ കണ്ണ് നീറും. പാവം പിടിച്ച മീന്റെ കണ്ണ് നീറി. അയ്യോ കഷ്ടം. അപ്പൊ മറ്റേ പറയാം, നമ്മുടെ ശംഭുവിന്റെ തലക്കറി സെറ്റ് ആയിട്ടിരിക്കണം. ശംഭു കാണിച്ചേ, പൊളിയായിട്ട്. ഓ ശംഭു എങ്ങോട്ട് നോക്കിയേ, ഓ ശംഭുവിനെ കണ്ടില്ലേ. അപ്പൊ നമ്മളുള്ള സുഹൃത്തുണ്ട്, അതുപോലെ തന്നെ സുഹൃത്ത് സിയാറുണ്ട്, നമ്മുടെ ക്യാപിറ്റൽ വ്ളോഗ്. ഓ അപ്പം കപ്പ നമ്മള് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കഴിക്കല്ലേ, കഴിക്കല്ലേ, പവറാട്ട്. അപ്പൊ നമ്മള് ശംഭു എപ്പ എന്ത് ചെയ്യാന്ന്, നമ്മള് കപ്പയ്ക്കകത്തോട്ട് ഇട്ടേക്കാം. അപ്പം മച്ചാൻ പറഞ്ഞ നമ്മള് കഴിക്കല്ലേ, ക്യാപിറ്റൽ വ്ളോഗ്സ് പറയൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക്, ശംഭു ആദ്യം ആരാ കഴിക്കുന്നേ, അത് തന്നെ നമ്മുടെ ആദ്യ ദേവ് ദേവു ഫവ എന്ന് പറയത്തില്ലേ. മച്ചാൻ എടുക്കേ കപ്പയും എന്താ അതിന്റെ പീസ് വരാൻ എടുക്കേ. ഇപ്പം പറ ആദ്യം ഞാൻ കഴിച്ചു നോക്കട്ടെ, മോശമാണ് തന്നെ പറഞ്ഞു കേട്ടോ. ആ എന്താണ് അതിനകത്ത് കുറവോ കൂടുതലോ എന്തും പറഞ്ഞു. ശംഭു വെച്ചോണ്ടല്ലോ കേട്ടോ. ആ ഉള്ള കാര്യം പറയാം, സൂപ്പർ ആയിട്ടുണ്ട്, കിടുക്കിനുണ്ട്, കറക്കിനുണ്ട്, കിടുക്കാൻ കറി ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ ശംഭു എന്ന് പറഞ്ഞ അതാണ്. ഇനി നിങ്ങൾ ഉണക്കം ചമ്മീൻ അത് പോളിച്ച് കേട്ടാ. അപ്പൊ ഇതിനകത്ത് പല സീക്രട്ടുകളുണ്ട്, നമ്മളൊന്നും പറഞ്ഞില്ല. അത് നമ്മുടെ എന്താ സബ്സ്ക്രൈബേഴ്സിന് മാത്രം നമ്മള് പേഴ്സണൽ ആയിട്ട് നമ്മള് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പം സൂപ്പർ ആയിട്ടുണ്ട്, അല്ലല്ല ഒന്നുമല്ല, അത് തന്നെ. എന്തായാലും ഇതിനകത്തൊരു കോപ്പി റൈറ്റിന്റെ ഒരു ചെറിയൊരു പ്രശ്നം വരുമായിരിക്കും, അതൊന്നും നമ്മൾ വിഷയമാക്കുന്നില്ല. ഇനി അടുത്ത നമ്മുടെ നമ്മുടെ ഈ തലക്കറിയും കപ്പയെല്ലാം സ്പോൺസർ ചെയ്ത നമ്മുടെ സുജിത്ത്. കഴിച്ചോക്കെ, കഴിച്ചോട്ടെ. എന്താ അടുത്ത നീയാണ് കഴിക്കേണ്ടത്, കമാൺ എടുക്ക. എന്താ നീ പൈസ കൊടുത്ത് മേടിച്ചതാണല്ലോ, എടുത്ത് കഴിക്കും അങ്ങോട്ട് പറ. എങ്ങനെയുണ്ട് പറ, സൂപ്പറാ സൂപ്പറാ. അതുപോലെ തന്നെ സുഹിത്തേ, അടുത്ത നമ്മുടെ ശംഭു ചേട്ടൻ. സുഹിത്തേ കഴിക്കടാ, പെട്ടെന്ന് പെട്ടെന്നുണ്ട്, പെട്ടെന്നുണ്ട്. നമ്മുടെ മൈക്കിന്റെ സൗണ്ട് ആയതുകൊണ്ട് നമുക്ക് സംസാരിക്കാറുണ്ടല്ലോ, അതിന് കോപ്പിറൈറ്റ് അടിക്കും. അപ്പൊ കോപ്പിറൈറ്റ് അടിക്കാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കുക. അത് തന്നെ, പെട്ടെന്നുണ്ട്, പെട്ടെന്നുണ്ട്, പെട്ടെന്നെടുക്ക്, പെട്ടെന്നെടുക്ക്. ആ അവനിപ്പോ അവന്റെ വിരള് തന്നെ കടിച്ചു ചെയ്യുന്നതന്നെ. ഓ അതുപോലെ ടേസ്റ്റ് ആയിരുന്നു. ഓ വാ. അപ്പൊ അങ്ങനെ അല്ല, ഷെഫല്ല, ഷെഫിന് എന്താ ഷെഫ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ കഴിക്കണം, അതല്ല എന്റെ മര്യാദ. ഷെഫ് ലാസ്റ്റേ ഉള്ളു. എന്നാ ഷെഫെ പിടിച്ചു. ആദ്യം ഒരു തലക്കറി കഴിക്കുമ്പോൾ തലക്കറി കൊണ്ടു തരുമ്പോ ആദ്യം എന്താ കഴിക്കുന്നത്, മുള്ളു കഴിക്കും. അടുത്തു മൈക്കിന്റെ പറഞ്ഞു, ഒരു തലക്കറി കഴിക്കുമ്പോ അതിന്റെ ഫസ്റ്റ് എന്താ കഴിക്കണത് അറിയോ, എന്നെ മുള്ളു കഴിക്കണം. മുള്ളല്ല, കണ്ണ് കണ്ണ്.
അയ്യോ എന്താണ് ഞാൻ കഴിക്കും മീൻ്റെ കണ്ട് നിനക്കുള്ളതാണ് കഴിക്കട്ടെ എങ്ങനെയുണ്ട് തകർപ്പ് സാധനമാണ് പക്ഷെ നിനക്ക് ഇത്ര ഇതിനു മാത്രം കഴിവുണ്ടെന്നും ഞാൻ നിനക്ക് ഇതിനു മാത്രം കഴിവുണ്ടെന്ന് അറിഞ്ഞില്ല ഞാന് എന്നാലും കാഞ്ഞു നമുക്ക് ഇതൊന്നും പെട്ടെന്ന് അറിഞ്ഞു തീർക്കാം നീ വീഡിയോ എടുത്തോണ്ടിരുന്നു ഞാനിങ്ങനെ കഴിച്ചോണ്ടിരുന്നു നടക്കില്ല മോനെ നമ്മുടെ ഇന്നത്തെ തലക്കറിയും കപ്പയും അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ എന്താ ഇതിന്റെ കുടിലിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ മച്ചാമാര് വേണ്ട കൂടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു അണ്ണനുണ്ട് എന്താ പുള്ളിക്കാരൻ കഴിച്ചില്ല എന്നാലും കുടിലിനെ കുറിച്ച് പറഞ്ഞുതരേ നമ്മുടെ കുടിൽ എങ്ങനെയുണ്ട് സെറ്റപ്പായിട്ടുണ്ട് നല്ല കുടിലാണ് അറിയിക്കുകയാണ് പണിയൊക്കെ തീർന്നല്ലേ കിടുക്കനായിരിക്കും എവിടെ തൊട്ടടുത്ത അയൽവാസിയാണ് അതിന്റെ താല്പര്യമുണ്ട് അതന്നെ നമ്മുടെ ചേട്ടന്റെ പേര് ബാലൻ ചേട്ടൻ ആ അപ്പം ശംഭു ഉണ്ട് നമ്മുടെ സുജിത്ത് എം എസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ വോക്സ് അതുപോലെ തന്നെ സുജിത്ത് സി ആർ അപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങൾ പറ എങ്ങനെയുണ്ടോ സുജിത്തെ പൗർ കേട്ടെ അടിപൊളി പിന്നെ മച്ചാനെ പറ ഷെഫ് അത് തന്നെ പിന്നെ സുജിത്തെ അവന് വയ്യ വയറുന്നിട്ട് അവന് ഉറക്കം വന്നിട്ട് വയ്യ അവന് ഉറങ്ങാൻ പോയി കിടന്നവനാ അടിപൊളി ഇതുണ്ടോ മച്ചനൊന്ന് മാറിയേ ഇതുണ്ടോ ഇതെല്ലാം തിന്ന് തീർത്ത് അതിന്റെ എല്ല് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല ഇലയും കൂടെ എന്താ ഇച്ചിരി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലയും കൂടെ തീർന്നായിരുന്നു കണ്ടില്ലായിരുന്നു കണ്ടായിരുന്നല്ലോ പിന്നെ നമുക്കിത് ഉണ്ടാക്കി തന്നെ നമ്മുടെ ശംഭു പറഞ്ഞിട്ടെ അപ്പം ശംഭുവേ നമുക്ക് അടുത്ത പരിപാടികളൊക്കെ ഇതുപോലെ പവർ ആക്കണ്ടേ പവർ ആക്കണം പൊളിക്കണം അപ്പം സംഭവം എല്ലാം സെറ്റല്ലായിരുന്നോ അപ്പൊ നമുക്ക് ഔട്ടർ എടുക്കല്ലേ സൂപ്പറായിരുന്നു അല്ലേ അപ്പൊ നമുക്ക് ഔട്ടർ എടുക്കല്ലേ അപ്പൊ എല്ലാവരും പിള്ളേരെ ഭയങ്കര പവറായി കേട്ടോ പിന്നെ മൈക്കിന്റെ ഒരു സൗണ്ടും ഉണ്ട് അത് എല്ലാവരും ഒന്ന് ഇതാക്കി അല്ലേ നമുക്ക് സാഹചര്യമാണ് നമ്മുടെ നമ്മുടെ എല്ലാ വീഡിയോസിനകത്തും അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് അല്ലേ അതേ ഉള്ളു അപ്പൊ ഒരു കാര്യം ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ അടുത്തുള്ള ബെൽബട്ടൺ ആണ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങൾ എടുത്ത പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ അപ്പൊ അടുത്തൊരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ വോക്സ് മച്ചാന്റെ വീഡിയോ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ആ ചാനല് നിങ്ങളൊന്ന് കയറി സപ്പോർട്ട് ചെയ്യണം ആ ചാനൽ പവറായിട്ടൊന്ന് കയറി വരണം അതുപോലെ പവറായിട്ടൊന്ന് കയറുക അതുപോലെ തന്നെ പവറായിട്ട് കയറി വരണം അപ്പൊ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പൊ